ഇന്നിറങ്ങിയിട്ടാ രാവിലെ ഇപ്പോൾ 10 മണിയായി. എല്ലാം ഓൺലൈനാക്കിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ്, അടിക്കോ ഇല്ലേ എന്നറിയില്ല. മാസാവസാനം ആയതുകൊണ്ടേ ഓട്ടം ശോകമായിരിക്കും. മാസാവസാനം പൊതുവെ അങ്ങനെയാണ്. പറഞ്ഞിട്ടില്ല, നോക്കട്ടെ. എല്ലാം ഓൺലൈനാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിരിക്കുന്നു, ക്രൗൺ പ്ലാസയിൽ നിന്നാണ് അടിച്ചത്. ക്രൗൺ പ്ലാസയിൽ നിന്ന് അടിച്ചത്. നമുക്ക് എന്തായാലും പോവാം. ക്രൗൺ പ്ലാസ ഇവിടുന്ന് എനിക്ക് എടുക്കട്ടോ. നമുക്ക് യാത്രയിലൊരു ട്രിപ്പ് അടിച്ചിട്ടോ, പനങ്ങാട് നിന്ന് അടിച്ചേക്കുന്നത്. ഞാൻ ആ മറ്റേ ഈ റമദ കഴിഞ്ഞിട്ട് നമ്മുടെ മാടവന ജംഗ്ഷനിൽ വന്ന് കിടന്നു. അപ്പൊ നമ്മുടെ അത് ക്ലിയർ ആവണില്ല. ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം. അത് ഇത് തന്നെ സംഭവം. ഹാച്ച് ബാക്ക് നമ്മുടെ പനങ്ങാട് കുമ്പളങ്ങിക്കാണ് അടിച്ചേക്കുന്നത്. ഇത്രയൊരു ട്രിപ്പ് കിട്ടിയിട്ടോ, പോയെടുക്കട്ടെ. എന്തായാലും ചെറിയ ട്രിപ്പാണ്, ഓഫ്ലൈൻ ആക്കിയിട്ട്. ട്രിപ്പ് അടിച്ചിട്ടോ കാക്കനാടത്തേക്കാണ് അടിച്ചേക്കുന്നത്. അത് നമ്മുടെ ഊബറിലടിച്ചതട്ടെ. അതെ, പോയെടുക്കട്ടെന്തായാലും. ഒരു ഇതടിച്ചിട്ടുണ്ട്, യാത്ര അടിച്ചിട്ടുണ്ട്. യാത്ര ട്രിപ്പാണ്, എടുക്കട്ടെ. നമുക്കേ കഴിഞ്ഞ യാത്ര ട്രിപ്പ് കഴിഞ്ഞായിരുന്നല്ലോ. അതിതായിരുന്നു നമ്മുടെ കാക്കനാട് നിന്ന് നമ്മുടെ നൂച്ചിമ ഇടത്തല. ഇവിടെ വന്നേക്കാണ് ഞാനിപ്പോൾ ലൊക്കേഷനിൽ വന്ന് മറ്റേ ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ ആ കസ്റ്റമർ തന്നെ ചോദിച്ച് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ പനങ്ങാടത്തേക്ക് ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു എത്ര മണിക്കൂർ എടുക്കുന്നു, ഹാഫ് ആൻ അവർ എടുക്കുമെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് വേറെ ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടല്ല. ബുക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാം, യാത്രയിൽ തന്നെ ബുക്ക് ചെയ്യിപ്പിക്കാം, കമ്മീഷൻ ഇല്ലാത്തല്ലേ. അഥവാ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ യാത്രയിൽ നൈസായിട്ട് ഇത് കയറിക്കോളൂ. അങ്ങനെ കുഴപ്പമില്ല, അതിൽ തന്നെ ബുക്ക് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാന്ന് വിചാരിച്ച് യാത്രയിൽ. നോക്കട്ടെ, കസ്റ്റമർ ഇനി വന്നിട്ട് ഒക്കെ വെയിറ്റ് ചെയ്യണേ പോയാണ്ടായി. ഒരു ട്രിപ്പ് നമുക്ക് കാക്കനാട് നിന്ന് എന്താണ് നോച്ചിമ ഇടത്തല ആലുവക്ക് ഉറമ്പ് കയറുന്ന ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല, കസ്റ്റമർ തന്നെ തിരിച്ച് പനങ്ങാടക്ക് കൊണ്ടുവന്നു. അത് കസ്റ്റമറെ കൊണ്ട് ഞാൻ ബുക്ക് ചെയ്യിപ്പിച്ച് വന്നിട്ട് നോച്ചിമത ഇടത്തല പനങ്ങാടിലോട്ട് ഇടിച്ച് 573 നമുക്ക് ഫെയർ വേണ്ടാ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഊബറിൽ ഒരു ട്രിപ്പ് വന്നു. ഇതാണ് ആ ട്രിപ്പ് ഡീറ്റെയിൽസ്, 179. അത് വന്നു ഇവിടെ അതേ നാഷണൽ ഹൈവേ മരട്ടിന്നായിരുന്നു. ഞാനിങ്ങോട്ട് കുറച്ച് മാടാനയിൽ വന്ന് കിടന്നപ്പോഴാണ് ആ മരട്ടിന്ന് ഒരു ട്രിപ്പ് അടിച്ചത്. മരട്ടിന്ന് നമ്മുടെ കരോളിൽ നിന്ന് ഒരു 5 മുറി നമ്മുടെ കുത്താപ്പാടിയിലായിരുന്നു ട്രിപ്പ്. 179. ഇപ്പം സമയം എത്രയെന്ന് വെച്ചാൽ 7:19 ആയി. ഇനിയിപ്പോൾ ബോംബൊക്കെ പൊട്ടിയേക്കണ കാരണം വീട്ടിലോട്ട് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. രാത്രി കിടന്ന് ഓടാൻ സീനാവോ എന്നൊരു ഡൗട്ട്. നോക്കട്ടെ, എന്നാലും ഞാൻ കുറച്ചു നേരം കൂടി കിടന്ന് നോക്കും. ഇപ്പൊ ഒന്ന് ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് മാറിയില്ല, അതാണ് ഓൺലൈൻ ആക്കാനായിട്ട്. ഊബറും ഊബറിലായിരുന്നു. ആ ഇനിയിപ്പോ എല്ലാം ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. കറക്റ്റ്. എന്തായാലും ട്രിപ്പ് ഒലയിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അയ്യോ ഫ്ലാഷ്. നമുക്കേ ഒലയില് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂരിന്ന് ഈസ്റ്റിൽ നിന്ന് അടിച്ചേക്കുന്നത്. പോയിട്ട് എടുത്തിട്ട് വരാം, വൈകില്ല. ഓക്കെ, ഇങ്ങനെ കസ്റ്റമറും ചെറിയൊരു വള്ളിക്കെട്ട് കസ്റ്റമറാണ്. ഓക്കെ, ബെക്കോ സെയിൽസ് കൗണ്ടർ വൈറ്റില് ഉപയോഗിക്കണം. അടി കസ്റ്റമേഴ്സ് ആണ് ഇപ്പൊ കിട്ടുന്നതല്ല നമ്മുടെ ഒലയിൽ. തെളിഞ്ഞു കിട്ടുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇല്ലേ ഗോൾഡ് സൂക്കിന്റെ ഇപ്പുറത്തൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെയാണ്. പുതിയതായിട്ടൊന്നുമല്ല, കുറച്ചാളായി ഗോൾഡ് സൂക്ക് KFC. അവിടെ പോയിട്ട്
പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പുള്ളിയുടെ സ്വഭാവം മാറി. ചേട്ടാ പോയൊന്ന് മേടിച്ചു തരുമോ? ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല, ഞാൻ പോവില്ല ചേട്ടാന്ന് പറഞ്ഞു. പുള്ളി വായിക്കണം, കാലിന് പാടില്ല അതൊക്കെയാണ് പറയണ. ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല ചേട്ടാ, ചേട്ടൻ പോയി മേടിച്ചു വന്നു. ഗേറ്റ് കയറത്തി പോയി മേടിക്കാൻ പോയി. ഇനിയിപ്പോ തിരിച്ചുകൊണ്ട് റിട്ടേണും ഉണ്ട്, റിട്ടേൺ ബുക്ക് ചെയ്തൊക്കെയാന്ന് പറഞ്ഞു. അവരെ കൊണ്ടാക്കിയില്ല, വേറെ ട്രിപ്പൊന്നും വന്നുമില്ല. പിന്നെ അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞിട്ടാ 2 കിലോമീറ്റർ 118 രൂപ, 167 ആയിരുന്നു മറ്റേ കാർ പേയ്മെന്റ് ആയിരുന്നു. 167 നമുക്ക് 118 കിട്ടി. 2 കിലോമീറ്റർ കഴിഞ്ഞു, ഒലയിൽ ഒരു ട്രിപ്പ് കിട്ടി. അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം, ഇപ്പൊ വീട്ടിൽ പോട്ടെ. 8:12 ആയി. അപ്പൊ അത് കഴിഞ്ഞു. ഒലയിലൊറ്റ ട്രിപ്പ് കിട്ടിയിരുന്നു. യാത്രയിൽ ഇന്ന് 1257 രൂപ ഓട്ടം കൂടിയിട്ടായിരുന്നു. അതിൽ 4 ട്രിപ്പ് എടുത്ത് 1257. ഊബറിലാണെങ്കിൽ 744 രൂപയുടെ ഓട്ടം ഇന്ന് കൂടിയായിരുന്നു. അത് എത്ര ട്രിപ്പ് എടുന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ട്രിപ്പ് ഇതിലെടുത്ത്, 4 ട്രിപ്പ് യാത്രയിലെടുത്ത്, 4 ട്രിപ്പ് ഊബറിലെടുത്ത്, 1 ട്രിപ്പ് ഒലയിലും ഉണ്ടായിരുന്നു. പിന്നെ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 744 പ്ലസ് 1257 അല്ല 1257 നോക്കട്ടെ. യാത്ര 1257 പ്ലസ് ഒലയില് 118 പ്ലസ് 118 2119 രൂപയുടെ ഓട്ടോ ഓടിയിട്ടാണ്. അത് സി എൻ ജി രാവിലെ 687 രൂപ കേട്ടോ. രാവിലെ സി എൻ ജി അടിച്ച്, സി എൻ ജി അടിച്ചിട്ട് 109 കിലോമീറ്റർ ഓടി. അതായത് 2119 രൂപ ഓടാൻ വേണ്ടി 109 കിലോമീറ്റർ ഓടി നമ്മ. അതുപോലെ തന്നെ സി എൻ ജി ഇപ്പോഴും 4 ഘട്ടാനെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ടായിരുന്നു. ഇന്ന് തിരക്കുണ്ടായിരുന്നില്ല റോഡിൽ, അതുകൊണ്ടായിരിക്കാം അത്യാവശ്യം മൈലേജ് കിട്ടി ഇന്ന് വണ്ടിക്ക്. 4 ഘട്ടാനെ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. 150 കിലോമീറ്റർ നമ്മൾ ഓടി ഇന്ന്. 150 കിലോമീറ്റർ ഓടിയിട്ടാണ് 2119 രൂപ നമ്മൾ ഓടിയതട്ട. 2119 രൂപ നമ്മൾ ഓടിയിട്ട് കഴിഞ്ഞു. അപ്പം ഇന്ന് സി എൻ ജി ഒന്നും കുറക്കണില്ല. അപ്പം ഇതാണ് എമൗണ്ട്. പിന്നെ ഞാനിത് ഇത് നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ പറയാനുള്ളത്, നമ്മ പറഞ്ഞ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 to 45 K ആണ്. അതായത് 40,000 to 45,000 രൂപയാണ് നമ്മൾ മാസം ഓടിയാൽ നമുക്ക് കിട്ടാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഇപ്പം ആയിട്ടുണ്ട് ശരിക്കും. അതായത് പേഴ്സണൽ ട്രിപ്പും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 36,408 ഇന്നലത്തെ അവസാനത്തെ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട്, 36,408. അതിൽ 1787 രൂപ എന്തോ നമ്മ പി ടി ആയിട്ട് ഓടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ 2119 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മ പറഞ്ഞ എമൗണ്ട് എത്തും, 40,000 രൂപകൾ എത്തും. അതില് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കേട്ടോ, ഞാൻ നോക്കട്ടെ. 36,408 രൂപ നമ്മ ഓൺലൈനിൽ മാത്രം ഓടിയിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അതിൽ 1780 രൂപ നമ്മ ഇത് പി ടി ആയിട്ട് ഓടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ എത്തി. അതായത് നമ്മൾ 40,000 to 45,000 രൂപ നമ്മൾ മാസം ഓടുക എന്ന് പറഞ്ഞു. അപ്പോൾ 36,408 + 1780 + ഇന്നത്തതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2119. ശരിക്കും 40,307 രൂപ ഓൾറെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. ഇന്നിപ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞപ്പോൾ 40,307 ആയി. പക്ഷെ ഇതിലൊരു മൈനസ് വരും. മൈനസ് എന്ന് വെച്ചാൽ 3,300 രൂപ നമ്മുടെ സർവീസ് മൈനസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പറയുന്ന പോലെ എമൗണ്ട് എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഓടി എത്തിയിട്ടുണ്ട്. 40,000 something ഓടി ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോ 2 ദിവസം കൂടി ഉണ്ട്. ഇന്നിപ്പോ 29 ആണ്, നാളെ 30 ഉണ്ട് 31 ഉണ്ട്. ഓൾമോസ്റ്റ് എത്തുമെന്നാണ് എനിക്ക് തോന്നണേ. നിങ്ങൾക്ക് ഇതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ 31 തീയതി ഉള്ള വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാല് ഞാൻ ഇതിന്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർ ഓട്ടം കുറവാണെന്ന് പറയുന്നതും, എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ ഒരു, ഞാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഓപ്പണായിട്ട് പറയാം,
ഒരു പുത്തൻ വണ്ടി സീസിട്ട് ഇതിലോട്ട് ഇറങ്ങുന്നത് അത്ര സേഫ് അല്ലാന്ന് ഞാൻ തന്നെ ഓപ്പണായിട്ട് പറയാം. എല്ലാ കാര്യം പറയാം. ഞാൻ എപ്പോഴും പറയണത് എന്താ, 2016 2017 മോഡല് വണ്ടിയൊക്കെ ഇറക്കിയാൽ മതി. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താ വണ്ടി റെന്റിന് ഓടിക്കഴിഞ്ഞാൽ ലാഭമാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിനുള്ള ആൻസറൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് ഓടിക്കുക എന്ന് പറയണത് അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണത്. ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ തന്നെ താമസിക്കണം. അപ്പം എനിക്ക് ഇവിടെ റെന്റിന് കൊടുക്കണ്ട, ഫുഡിൻ്റെ വലിയ സീൻ വരുന്നില്ല, അങ്ങനെ കുറേ എനിക്ക് അഡ്വാൻറ്റേജ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കാശ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇത് കയ്യിലിരിക്കും, കുറച്ച് കാശും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് പുറത്തുനിന്ന് വന്ന് ഇവിടെ താമസിച്ച് ഓടിക്കുന്നത് കൊണ്ട് നേരത്തേക്ക് ആണെങ്കിൽ ഓക്കെ, അടിപൊളിയാണ്, സെറ്റാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ലാഭം ആയിരിക്കുമെന്ന് നിങ്ങളും കൂടി ചിന്തിക്കുക. ഈ എമൗണ്ട് ഞാൻ ഈ എമൗണ്ട് ഓടി എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ദിവസം വർക്ക് ചെയ്തു, എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങുന്ന ടൈമും കയറുന്ന സമയമൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ അത് ഒരു ഓടണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ പണ്ടേ തൊട്ട് ഞാൻ ഈ ഒരു ടൈം ഓഫ് പീരീഡ് ഫോളോ ചെയ്യണ ഒരു ആണ്. ഞാൻ 6 വർഷമായിട്ടും 6 വർഷമായിട്ടല്ല, ഒരു 5 വർഷമായിട്ട് ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യണതാണ്. അപ്പം അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പക്ഷേ വേറൊരു കാര്യം കൂടി പറയാം, അത് ഞാൻ പിന്നീട് പറയാം. ഈ വീഡിയോ അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലോട്ട് വരുന്നത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ ഓട്ടം കുറവാന്ന് പറയുന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ എല്ലാം പറയാം. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും നമ്മൾ ഓട്ടം നിർത്തണേണ്. ഇപ്പോൾ വീട്ടിൽ പോട്ടെ, പോയി കിടന്നുറങ്ങണം. ഇപ്പോൾ നാളെ രാവിലെ ഇറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ശരി എന്നാൽ.